നരേന്ദ്രമോദി സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം ഇന്നും ലോക്സഭ പരിഗണിച്ചില്ല. വിവിധ വിഷയങ്ങളിൽ AADMK TRS പാർട്ടികളുടെ പ്രതിഷേധം നടക്കുന്നതിനാൽ പരിഗണിക്കാനാവില്ലെന്ന നിലപാടെടുത്ത സ്പീക്കർ സുമിത്ര മഹാജൻ ലോക്സഭ ഇന്നത്തേക്ക് നിർത്തിവച്ചു. അതേസമയം അവിശ്വാസ പ്രമേയം മാറ്റിവെച്ച് ചർച്ചയ്ക്ക് തയ്യാറെന്ന് രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പറഞ്ഞു. പക്ഷേ രാജ്യസഭയും പ്രതിഷേധത്തെ തുടർന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞു. രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന പാർലമെന്റിൽ ഇന്നും അവിശ്വാസ പ്രമേയത്തിന്റെ ചൂട് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. YSR കോൺഗ്രസും തെലുങ്ക് ദേശവും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതോടെ രക്ഷപ്പെടാനുള്ള പോംവഴികൾ ഭരണപക്ഷം നോക്കി. പതിവ് പ്രതിഷേധ കലാപരിപാടികളുമായി കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുന്ന AADMK തെലങ്കാന രാഷ്ട്രീയ സമിതികൾ സഭയുടെ നടുത്തളം കീഴടക്കിയതോടെ ബഹളത്തിനിടയിൽ പ്രമേയം പരിഗണിക്കാനാകില്ലെന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ അറിയിച്ചു. ഇതിനിടയിൽ സംസാരിച്ച ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അവിശ്വാസ പ്രമേയം വേണ്ടെന്നറിയിച്ചു. പകരം പ്രതിപക്ഷവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും വ്യക്തമാക്കി. പക്ഷേ ആന്ധ്രയിൽ നിന്നുള്ള പാർട്ടികൾ ഇത് തള്ളിയതോടെ സ്പീക്കർ സഭയിലെ ഇന്നത്തെ കാര്യപരിപാടികൾ റദ്ദാക്കി. സ്പീക്കറുടെ നടപടി ഏകപക്ഷീയമെന്ന് CPIM കുറ്റപ്പെടുത്തി. ബഹളമുണ്ടാക്കുന്നത് ഒത്തുകളിയാണെന്നും പി കരുണാകരൻ MP ചൂണ്ടിക്കാട്ടി. ഗവൺമെന്റ് എടുക്കുന്ന സമീപനം ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന മറ്റു ചില പാർട്ടികൾ, ഉദാഹരണത്തിന് AADMK ആയാലും TRS ആയാലും, അവർ ഒരാവശ്യമില്ലാതെ ഇന്നലെയും ഇന്നുമായി ബില്ലിൽ വന്ന് ബഹളമുണ്ടാക്കുക. ആ സമയത്ത് സ്പീക്കർ പറയുക ഇത് ഓർഡറിലല്ല, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ കഴിയില്ല, ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഇത് തീർച്ചയായിട്ടും പക്ഷപാതപരമായിട്ടുള്ള സമീപനമാണ്. അവിശ്വാസ പ്രമേയം വോട്ടിനിട്ടാൽ വിട്ടുനിൽക്കുമെന്ന് NDA ഘടകകക്ഷിയായ ശിവസേന അറിയിച്ചത് BJP ഞെട്ടിച്ചിട്ടുണ്ട്. 37 MP മാരുടെ AADMK തീരുമാനമെടുത്തിട്ടില്ലെന്ന് വ്യക്തമാക്കി. അതേസമയം പ്രതിപക്ഷ കക്ഷികളെല്ലാം പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ദില്ലി. മോദി മുക്ത ഭാരതത്തിനായി പ്രതിപക്ഷ കക്ഷികൾ ഒന്നുചേരണമെന്ന് MNS നേതാവ് രാജ് താക്കറെ. 2014 മോദിയെ പിന്തുണച്ചത് തെറ്റായിപ്പോയെന്നും രാജ് താക്കറെ പറഞ്ഞു. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും BJP വിരുദ്ധ ചേരിയിലേക്ക് പോകുന്നുവെന്ന സൂചനയാണ് രാജ് താക്കറെ നൽകുന്നത്. മുംബൈയിലെ ശിവജി പാർക്കിൽ നടന്ന ചടങ്ങിൽ MNS പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് കേന്ദ്ര സർക്കാരിനെ തള്ളിപ്പറഞ്ഞ് മോദി മുക്ത ഭാരതത്തിനായി പ്രതിപക്ഷ കക്ഷികൾ ഒന്നിക്കണമെന്ന് രാജ് താക്കറെ ആഹ്വാനം ചെയ്തത്. മറാഠികൾക്കെതിരെ മോദി സർക്കാർ തുകയാണ്, അതിൽ കരുതൽ വേണം. ഈ ആരോപണത്തെ സാധൂകരിക്കാൻ ബുള്ളറ്റ് ട്രെയിൻ, എയർ ഇന്ത്യ തുടങ്ങിയവയുടെ ആസ്ഥാനം മാറ്റി. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമെന്ന് അറിയപ്പെടുന്ന മുംബൈയെ തകർക്കാൻ രാജ്യാന്തര സാമ്പത്തിക കേന്ദ്രമെന്ന നിലയിൽ ഗുജറാത്തിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഗുജറാത്തികൾക്ക് പോലും ബുള്ളറ്റ് ട്രെയിൻ ആവശ്യമല്ല, എന്നിട്ടും പദ്ധതികൾ അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോകുന്നു. സമീപ ഭാവിയിൽ രാമക്ഷേത്ര വിഷയത്തിൽ കലാപമുണ്ടായേക്കാം, അതിലൊരു ഗൂഢാലോചന ഒരുങ്ങുന്നുണ്ട്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാക്കാൻ ചില സംഘടനകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ സഹതാപം വോട്ടാക്കി മാറ്റും. എന്നാൽ രാമക്ഷേത്രം വേണമെന്ന കാര്യത്തിൽ തന്റെ അഭിപ്രായം വ്യത്യസ്തമല്ല. കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ആശയം മോദിയാണ് കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പോൾ വേണ്ടത് മോദി മുക്ത ഭാരതമാണ്. 2019 നമ്മൾ മോദി മുക്ത ഭാരതത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നോട്ട് നിരോധനം, റഫാൽ ഇടപാട് തുടങ്ങിയവ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്നും ജനാധിപത്യത്തിന്റെ നാലാം തൂണായ മാധ്യമങ്ങളെ സർക്കാരിനെതിരെ സംസാരിച്ചാൽ സർക്കാർ വിരുദ്ധരാക്കി മാറ്റുകയാണെന്നും രാജ് താക്കറെ പറഞ്ഞു. സർക്കാരിന് അനുകൂല വിധികൾ പുറപ്പെടുവിക്കാൻ ജുഡീഷ്യറിയും സമ്മർദ്ദത്തിലാക്കി. നീരവ് മോദി വിഷയത്തിൽ രക്ഷപ്പെടാൻ ശ്രീദേവിയുടെ മരണം കാര്യമായി ഉപയോഗിച്ചു. ഇതിന് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചു. 2014 പൊതു തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ശിവസേനയെ കൂടാതെ നരേന്ദ്രമോദിക്ക് ഉറച്ച പിന്തുണ നൽകിയ മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും മോദിയെ തള്ളിപ്പറഞ്ഞതോടെ മോദി മുക്ത ഭാരതത്തിനായുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യത്തിന് കൂടുതൽ ശക്തിയേകുന്ന കാര്യത്തിൽ സംശയമില്ല. മഹാരാഷ്ട്ര നവനിർമ്മാണ സേനയും BJP വിരുദ്ധ ചേരിയിലേക്ക് പോയതോടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJPക്ക് കടുത്ത വെല്ലുവിളിയായിരിക്കും ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്. വർക്കല ഭൂമി ഇടപാടിൽ സബ് കളക്ടർ ദിവ്യാസ് അയ്യരുടെ വിവാദ ഉത്തരവ് റവന്യൂ മന്ത്രി തടഞ്ഞു. V. ജോയ് MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ലാൻഡ് റവന്യൂ കമ്മീഷണർ സംഭവത്തിൽ അന്വേഷണം നടത്തും. വർക്കല താലൂക്കിൽ അയരൂർ വില്ലേജിലെ കോടികൾ വില വരുന്ന 27 സെന്റ് ഭൂമി ഏറ്റെടുത്ത തഹസീൽദാരുടെ ഉത്തരവ് റദ്ദാക്കിയ സബ് കളക്ടറുടെ ഉത്തരവാണ് റവന്യൂ മന്ത്രി ഇടപെട്ട് തടഞ്ഞത്. വർക്കല MLA V. ജോയിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ നടപടി. വിഷയമന്വേഷിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. 2017 ജൂലൈ 9 ഭൂസംരക്ഷണ നിയമപ്രകാരം തഹസീൽദാർ നോട്ടീസ് നൽകി ഭൂമി ഏറ്റെടുത്ത് ഉത്തരവായത്. ശബരിനാഥ് MLA ഭാര്യ കൂടിയായ സബ് കളക്ടർ വിദ്യാസ് അയ്യരാണ് ഈ നടപടി റദ്ദാക്കിയത്. പ്രസ്തുത ഭൂമിയിൽ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുന്ന ഘട്ടത്തിലായിരുന്നു സബ് കളക്ടറുടെ വിവാദ നടപടി ഉണ്ടായത്. സ്വകാര്യ വ്യക്തി ഭൂമി വിഷയത്തിൽ ഹൈക്കോടതിയിൽ നിന്നും സമ്പാദിച്ച ഉത്തരവിന്റെ മറവിലായിരുന്നു സബ് കളക്ടറുടെ ക്രമവിരുദ്ധമായ നടപടി ഉണ്ടായത്. സ്വകാര്യ വ്യക്തി തഹസീൽദാർ ഏറ്റെടുത്ത റീസർവ് നമ്പർ 227 രേഖകൾ ഹാജരാക്കുകയോ ഈ ഭൂമിയിൽ അവകാശവാദം ഉന്നയിക്കുകയോ ചെയ്തിരുന്നില്ല. ഭൂമി വിഷയത്തിൽ അനുകൂല ഉത്തരവ് ലഭിച്ച വ്യക്തിയുടെ ബന്ധു ശബരിനാഥ് MLA അടുത്ത അനുയായിയാണെന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ് സബ് കളക്ടർ ദിവ്യാസ് അയ്യരുടെ ഉത്തരവ് മന്ത്രി തടഞ്ഞ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ന്യൂസ് ബ്യൂറോ
തിരുവനന്തപുരം. പെൺകുട്ടികളെ അപമാനിക്കുന്ന തരത്തിൽ പ്രസംഗിച്ച അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് ഫറൂഖ് കോളേജിന് മുന്നിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ക്യാമ്പസിന് പുറത്ത് പ്രതിഷേധം പോലീസ് തടഞ്ഞു. പർദ്ദ ഇടുക കേട്ടോ കുട്ടികള്, അടിയിലിട്ട ലെഗിങ്സാ, എന്നിട്ട് ആ പർദ്ദ ഇങ്ങനെ കയറ്റി പിടിച്ചിട്ടുണ്ടാവും കാണാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതപ്പത്തെ സ്റ്റൈല്. മഫ്തന്റെ കാര്യം പറയും വേണ്ട, ഇപ്പൊ മഫ്ത കുത്തല്ലോ ഉണ്ടോ? ഇപ്പൊ ഒരു ഷാൾ എടുത്തിട്ട് ചിട്ടല. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ മാറിടത്തിലേക്ക് മുഖമക്കനകളെ താഴ്ത്തിയിടണമെന്ന്. നമ്മളെ പെൺകുട്ടിയോ തലമ്പ ചുറ്റി കയ്യത് മാറി ഉള്ളവരട്ടുണ്ടാവും. എന്നിട്ട് വത്തക്ക് കണ്ടില്ല നിങ്ങള്, പഴുത്തുറ നോക്കാൻ ഒരു കഷ്ണം ഇങ്ങനെ ചൂയി നിൽക്കണ്, താ ചോപ്പുണ്ട്. ഇവരിവിടെ ഇങ്ങനെ കാണിച്ചെടുക്കും. പെൺകുട്ടികളെ അപമാനിക്കുന്ന പ്രസംഗം നടത്തിയ ഫറൂഖ് BEd കോളേജ് അധ്യാപകൻ ജവഹർ മുനവറിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം. പ്രസംഗത്തിലെ വിവാദ പരാമർശങ്ങൾക്കെതിരെ SFIയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾ വത്തക്ക മാർച്ച് നടത്തി. അധ്യാപകനെതിരെ നടപടി ആവശ്യപ്പെട്ട് ABVP നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. KSU ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിൽ സത്യാഗ്രഹ സമരവും നടന്നു. അതേസമയം പ്രതിഷേധക്കാർക്കെതിരെ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഗോബാക്ക് വിളിയും ഉണ്ടായി. പ്രതിഷേധങ്ങൾക്ക് ശേഷം ഹോളി ആഘോഷം നടത്തിയാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട നാലാമത്തെ കേസിലും ലാലു പ്രസാദ് യാദവ് കുറ്റക്കാരനാണെന്ന് കോടതി. ദുംക ട്രഷറിയിൽ നിന്ന് 3.13 കോടി രൂപ പിൻവലിച്ച കേസിൽ റാഞ്ചി പ്രത്യേക CBI കോടതിയാണ് ലാലു കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നത്. ശിക്ഷാവിധി വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കോടതി വിധി പറഞ്ഞ 3 കേസിലും ലാലു പ്രസാദ് യാദവ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കാലിത്തീറ്റ കുംഭകോണത്തിലെ നാലാമത്തെ കേസിൽ ലാലു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ റാഞ്ചി പ്രത്യേക CBI കോടതി വെള്ളിയാഴ്ച ശിക്ഷ വിധിക്കും. എന്നാൽ 30 പ്രതികൾ ഉണ്ടായിരുന്ന കേസിൽ മുൻ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്ര ഉൾപ്പെടെയുള്ള 11 പേരെ കോടതി കുറ്റവിമുക്തരാക്കി. ഇതോടെ കേസിൽ 19 പ്രതികളായി. നിലവിൽ ബിർസ മുണ്ട സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ലാലുവിനെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാജേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശിപ്പിച്ചിരുന്നു. വിധി കേൾക്കാൻ ലാലു ആശുപത്രിയിൽ നിന്നാണ് കോടതിയിലെത്തിയത്. 1995 ഡിസംബറിനും 1996 ജനുവരിക്കുമിടയിൽ ദുംക ട്രഷറിൽ നിന്ന് 3.13 കോടി രൂപ പിൻവലിച്ച കേസിലാണ് CBI പ്രത്യേക കോടതി വിധി പറഞ്ഞത്. പല ദിവസങ്ങളിലായി കേസ് പരിഗണിച്ച കോടതി കേസ് വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. നേരത്തെ കാലിത്തീറ്റ കുംഭകോണവുമായി ബന്ധപ്പെട്ട് CBI രജിസ്റ്റർ ചെയ്തിട്ടുള്ള 3 കേസുകളിലും ലാലു കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരുന്നു. 2013 സെപ്റ്റംബർ 30 കോടതി വിധി പറഞ്ഞ കാലിത്തീറ്റ അഴിമതിയിലെ ആദ്യ കേസിൽ ലാലുവിന് 5 വർഷം തടവും 25 ലക്ഷം രൂപ പിഴയും വിധിച്ചു. ഡിയോഹർ ജില്ലാ ട്രഷറിയിൽ നിന്ന് 84.5 ലക്ഷം രൂപ പിൻവലിച്ച കേസിലും ലാലു കുറ്റക്കാരനാണെന്ന് 2017 ഡിസംബർ 23 കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് January 6 3.5 വർഷം തടവും 5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 1992-1993 കാലയളവിൽ കാലിത്തീറ്റ വിതരണത്തിൽ എന്ന പേരിൽ ചൈബാസ ട്രഷറിയിൽ നിന്നും 37.63 കോടി രൂപ പിൻവലിച്ച കേസിലാണ് മൂന്നാമത്തെ വിധി വന്നത്. ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായിരിക്കെ 1990-1997 900 കോടി രൂപ ഗജനാവ് നഷ്ടമുണ്ടായെന്ന് CBI കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ ദില്ലി. KM മാണിയെ കൊള്ളക്കാരനെന്ന് വിളിച്ച വി മുരളീധരനെ തള്ളി ചെങ്ങന്നൂരിലെ BJP സ്ഥാനാർത്ഥി PS ശ്രീധരൻപിള്ള. KM മാണി കള്ളനാണെന്ന് തനിക്ക് അഭിപ്രായമില്ലെന്ന് PS ശ്രീധരൻപിള്ള. താൻ അൺടച്ചബിലിറ്റിയിൽ വിശ്വസിക്കുന്നില്ല, എന്നാൽ അറയ്ക്കൽ BBയെ കെട്ടാൻ അരസമ്മതം മാത്രം പോരല്ലോ എന്നും മാണി നിലപാട് വ്യക്തമാക്കട്ടെ എന്നും ശ്രീധരൻപിള്ള ചെങ്ങന്നൂരിൽ പറഞ്ഞു. അല്ല, കേരളത്തിൽ 2 മുന്നണികൾക്കും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാട് UDF അദ്ദേഹം വിട്ടുകഴിഞ്ഞിരിക്കുന്നു. മൊഴി ചൊല്ലി അദ്ദേഹം വ്യത്യസ്തരായി നിൽക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിന് പല രംഗത്തും അദ്ദേഹം നൽകിയിരുന്നു. ഇപ്പോൾ അതിന് തയ്യാറല്ല. സ്വാഭാവികമായിട്ട് ഒരു മൂന്നാം ശക്തി ആ നിലയ്ക്ക് അതിനെ ഒരു വളരെ സന്തോഷത്തോടെ അത് അത്തരമൊരു നിലപാടിനെ സ്വീകരിക്കുകയാണല്ലോ കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏത് മുന്നണിയിലേക്ക് വരുമെന്നോ അല്ലെ ഒരു മൂന്നാം മുന്നണി വരുമെന്നോ ഒന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് നല്ലതാണ്. ഈ രണ്ടിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ള നിലപാടിൽ ഇപ്പം നിൽക്കുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിനും രാജനൈതിക രംഗത്തിനും തെരഞ്ഞെടുപ്പ് രംഗത്തിനുമൊക്കെ ഗുണകരമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ പോലെയോ കോൺഗ്രസ്സുകാരെ പോലെയോ അൺടച്ചബിലിറ്റിയിൽ വിശ്വസിക്കുന്നില്ല. അല്ല, മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് തീരുമാനം എടുക്കേണ്ടത്. അറക്കൽ BBയെ കെട്ടാൻ അർദ്ധസമ്മതം പോരല്ലോ.
ഒരു ഭിന്നതയും ബി ജെ പിയിലില്ല. ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു ആനുഷാംഗിക പരാമർശം നടത്തിയാൽ അതിനെ അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. അദ്ദേഹം അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. എം മാണിയുടെ മുന്നണി പ്രവേശന തീരുമാനത്തിൽ മുസ്ലിം ലീഗിന് ശുഭപ്രതീക്ഷയെന്ന് കെ പി എ മജീദ്. കെ എം മാണി അന്തസ്സുള്ള തീരുമാനമെടുക്കുമെന്നും കെ പി എ മജീദ് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിലും ചെങ്ങന്നൂരിൽ മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാണ്. ചുവരെഴുത്തുകളും മറ്റും നിറഞ്ഞു കഴിഞ്ഞു. എന്നാൽ രണ്ടു മാസത്തിലേറെ നീണ്ട പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുമെന്നത് വലിയ വെല്ലുവിളിയും ഒപ്പം കനത്ത സാമ്പത്തിക ബാധ്യതയുമാണ് മുന്നണികൾക്ക് വരുത്തിവെക്കുക. തിരഞ്ഞെടുപ്പ് തീയതി ഇനിയും പ്രഖ്യാപിച്ചില്ലെങ്കിലും മൂന്ന് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെയും ചുവരെഴുത്തുകൾ മണ്ഡലത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ പ്രധാന കക്ഷികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭവന സന്ദർശനവും കുടുംബയോഗങ്ങളുമൊക്കെയായി എൽ ഡി എഫ് പ്രചരണത്തിൽ മറ്റു മുന്നണികളെ പിന്നിലാക്കിക്കഴിഞ്ഞു. മന്ത്രിമാരും വിവിധ നേതാക്കളും മണ്ഡലത്തിൽ സജീവമാണ്. പത്ത് വീടിന് ഒരു പ്രവർത്തകൻ എന്ന നിലയിലാണ് എൽ ഡി എഫ് അതിൻ്റെ സംഘടനാ വിന്യാസം നടത്തിയിരിക്കുന്നത്. വോട്ടർ പട്ടികയിലെ പേജടിസ്ഥാനത്തിൽ ചുമതല കൈമാറി ബി ജെ പി തൊട്ടു പിന്നാലെയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി ജോബ് ഫെയറിലായിരുന്നു ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിന്റെ തിരക്കിലായതിനാൽ കോൺഗ്രസ് മിഷണറി ഇനിയും ഉണർന്നെണീറ്റിട്ടില്ല. മണ്ഡലത്തിനകത്തും പുറത്തുമുള്ള പരിണിത പ്രജരായ നേതാക്കൾക്കാണ് വിവിധ പഞ്ചായത്തുകളുടെ ചുമതല വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കൈമാറിയിരിക്കുന്നത്. എം വി ഗോവിന്ദൻ മാസ്റ്റർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം ടി രമേശ് എന്നിവരാണ് മൂന്ന് മുന്നണികളുടെയും പ്രധാന ചുമതലക്കാർ. കൂടാതെ നിരവധി നേതാക്കൾ മണ്ഡലത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. രണ്ടു മാസം കഴിഞ്ഞ് മാത്രം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും കനത്ത സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുക. മരണ വിവാഹ വീടുകളിൽ പര്യടനം നടത്തുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഒപ്പം പ്രമുഖരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന്റെ തിരക്കിലാണവർ. കത്തുന്ന വേനൽ ചൂടിനെ തോൽപ്പിക്കും വിധത്തിൽ സോഷ്യൽ മീഡിയയിലാണ് തിരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയെയും സ്ഥാനാർത്ഥികളെയും അപകീർത്തിപ്പെടുത്തിയെന്ന പേരിൽ ഇതിനോടകം നിരവധി പരാതികളാണ് പോലീസിന് ലഭിച്ചത്. നാളെ ചേരുന്ന എൽ ഡി എഫ് കൺവെൻഷനിൽ മുഖ്യമന്ത്രിയും മറ്റ് മുതിർന്ന നേതാക്കളും എത്തുന്നതോടെ തിരഞ്ഞെടുപ്പ് രംഗം പതിയെ ചൂടുപിടിക്കും. എസ് ജീവൻകുമാർ, ചെങ്ങന്നൂർ. കീഴാറ്റൂരിലെ ഭൂരിഭാഗം കർഷകരും നഷ്ടപരിഹാര തുക കൈപ്പറ്റിയിട്ടുണ്ടെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പുറത്തുനിന്നുള്ളവരാണെന്നും സമരത്തിൽ സംസ്ഥാന സർക്കാർ വിവേകപരമായ പരിഹാരം കാണുമെന്നും അഖിലേന്ത്യാ കിസാൻ സഭ. ആർ എസ് എസ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും കിസാൻ സഭ കുറ്റപ്പെടുത്തി. Instrument in the against the government, I think they are doing. I think that our government will cover it intelligently. They'll suffer. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ കോർ ബാങ്കിംഗ് സംവിധാനത്തിന് സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് കരാർ നൽകിയ കമ്പനി റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള കമ്പനിയുടെ സബ്സിഡറി കമ്പനിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇഫ്റ്റാസ് എന്ന കമ്പനിക്ക് സർക്കാർ നൽകിയ കരാറിൽ അവ്യക്തതയുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് നിയമസഭയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. സർക്കാർ നടപടികൾ സുതാര്യമാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും സഭയെ അറിയിച്ചു. അതേസമയം താൽപര്യപത്രമോ ടെൻഡറോ കൂടാതെ ഇഫ്റ്റാസ് എന്ന കമ്പനിയെ കരാർ ഏൽപ്പിച്ചത് സംശയമുളവാക്കുന്നതാണെന്നും ഇതിന്റെ പിന്നിൽ സ്വജനപക്ഷപാതമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പാക്കുന്നതിനായി ഏകീകൃത സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിന് ഇഫ്റ്റാസ് എന്ന കമ്പനിക്ക് 160 കോടി രൂപയുടെ കരാർ നൽകിയത് സംശയമുളവാക്കുന്നതാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷമാണ് വിഷയം സഭയിൽ കൊണ്ടുവന്നത്. കരാർ വ്യവസ്ഥകൾ പാലിക്കാതെ ഇഫ്റ്റാസ് എന്ന കമ്പനിക്ക് 160 കോടിയുടെ കരാർ നൽകിയതിൽ ഗുരുതര വീഴ്ചയുണ്ട്. ഇത് സ്വജനപക്ഷപാതമാണെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആരോപിച്ചു. അതേസമയം സർക്കാർ നടപടികൾ സുതാര്യമാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ആർ ബി ഐയുടെ ഉപകമ്പനിയാണ് ഇഫ്റ്റാസ് എന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സഭയെ അറിയിച്ചു. എന്നാൽ കമ്പനിയുടെ പേരിൽ യോഗങ്ങളിൽ പങ്കെടുത്ത പ്രശാന്ത് നമ്പ്യാർ ആരെന്ന് ചോദിച്ച് കരാറിലെ സംശയം ദൂരീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻ ബാങ്കിംഗ് ടെക്നോളജിയുടെ ഉപകമ്പനിയാണ് ഇഫ്റ്റാസ് എന്ന വസ്തുത സർക്കുലർ വായിച്ച് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ഏതോ ഒരു നമ്പ്യാരുടെ പേര് പറഞ്ഞ് പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് വസ്തുതയെങ്കിൽ പോലും കരാർ നൽകുന്നതിലെ നടപടിക്രമങ്ങൾ പാലിക്കാത്തതെന്താണെന്ന് പിന്നീട് വാർത്താസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു.
ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ ടെക്നോളജി ആൻഡ് അലയൻസ് സർവീസിന് നൽകിയ കരാർ സംബന്ധിച്ച കാര്യത്തിൽ സർക്കാർ കൂടുതൽ വ്യക്തത വരുത്തണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പുതിയ ബാറുകൾ തുറക്കാൻ യാതൊരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ലെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. ബാറുകളുടെ വിഷയത്തിൽ സുപ്രീംകോടതി വിധി മറികടക്കുന്നതിന് സർക്കാർ ഒരു ശ്രമവും നടത്തിയിട്ടില്ലെന്നും മന്ത്രി ടി പി രാമകൃഷ്ണൻ നിയമസഭയിൽ വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാന സർക്കാർ കേരളത്തിൽ മദ്യം ഒഴുക്കുകയാണെന്നും കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അതേസമയം പുതിയ മദ്യനയം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് വ്യാപകമായി ബാറുകൾ തുറക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആരോപിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. യു ഡി എഫ് സർക്കാരിന്റെ മദ്യനയം അട്ടിമറിച്ച് പുതിയ മദ്യനയം പ്രഖ്യാപിച്ച സുപ്രീംകോടതി വിധിയുടെ മറവിൽ സംസ്ഥാനത്ത് സർക്കാർ വ്യാപകമായി മദ്യഷോപ്പുകൾ അനുവദിക്കുകയാണെന്നും സർക്കാരിന് ബാറുടമകളുമായി അവിശുദ്ധ ബന്ധമുണ്ടെന്നും ആരോപിച്ച് കെ സി ജോസഫാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സർക്കാർ അധികാരത്തിലെത്തിയാൽ ബാറുകളെല്ലാം തുറന്നുകൊടുക്കാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉറപ്പു നൽകിയിരുന്നുവെന്ന ബാറുടമ ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിൽ എന്തുകൊണ്ട് കോടിയേരി പ്രതികരിച്ചില്ലെന്ന് കെ സി ജോസഫ് ചോദിച്ചു. മദ്യഷോപ്പുകൾ തുറക്കുന്നതിനായി കേരള സർക്കാർ ചോദിച്ചു വാങ്ങിയ വിധിയാണ് സുപ്രീംകോടതിയുടേത്. മദ്യമുതലാളിമാരുമായി സർക്കാരിന് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്നും സർക്കാരിന്റെ നിലപാടിൽ സംശയങ്ങളുണ്ടെന്നും കെ സി ജോസഫ് ആരോപിക്കുകയായിരുന്നു. എന്നാൽ കെ സി ജോസഫ് ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നോട്ടീസിന് മറുപടി പറഞ്ഞ എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ നിയമസഭയിൽ വ്യക്തമാക്കി. ബാർ വിഷയത്തിൽ സുപ്രീംകോടതി വിധി മറികടക്കാൻ സർക്കാർ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. സുപ്രീംകോടതി അഭിപ്രായം ആരാഞ്ഞപ്പോൾ മാത്രമാണ് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. സംസ്ഥാനത്ത് പുതുതായി മദ്യഷോപ്പുകൾ തുറക്കുകയില്ലെന്നും മന്ത്രി ടി പി രാമകൃഷ്ണൻ സഭയിൽ ആവർത്തിച്ചുറപ്പു നൽകി. മദ്യനയത്തിന്റെ കാര്യത്തിൽ മുൻ സർക്കാരുകൾ സ്വീകരിച്ചതുപോലെ ചില പ്രായോഗിക നിലപാടുകൾ ഈ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സർ, മേഘാലയ, സിക്കിം, അരുണാചൽ പ്രദേശ് സുപ്രീംകോടതിയിൽ നടത്തിയിട്ടുള്ള കേസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിധി സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരുന്നു. ആ വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യം സൂചിപ്പിച്ചത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ ഗവൺമെന്റിന്റെ ആത്മാർത്ഥതയും ഗവൺമെന്റിന്റെ പരിശുദ്ധിയുമാണ് പരിഗണിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ സുപ്രീംകോടതി വിധിയെ മറികടക്കുന്നതിനുള്ള ഒരു ശ്രമവും കേരള ഗവൺമെന്റ് നടത്തിയിട്ടില്ല എന്ന് ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കണം. ബാർ മുതലാളിമാർക്ക് അനുകൂലമായ വിധി വാങ്ങിച്ചെടുക്കാൻ അനുയോജ്യമായി സർക്കാർ കോടതിയിൽ അഭിപ്രായം അറിയിക്കുകയായിരുന്നുവെന്ന് തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ജനങ്ങളെ കൂടുതൽ മദ്യപാനികളാക്കുന്നതാണ് സർക്കാരിന്റെ മദ്യനയം. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ സർക്കാർ ശ്രമിക്കുന്നു. കേരളത്തിൽ മദ്യമൊഴുക്കാനാണ് സർക്കാർ ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്തുകൾ തോറും ബാറുകൾ തുറക്കാനാണ് സർക്കാർ നീക്കമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതേസമയം അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. നിയമസഭയിൽ നിന്ന് സുനിൽ അരുമാനൂർ. മറ്റൊരു സുപ്രധാന വാർത്തയിലേക്ക്. ഇനി മുതൽ SSLC സ്കൂൾ രേഖകളിൽ ട്രാൻസ്ജെൻഡർ എന്ന ജെൻഡർ കോളത്തിൽ രേഖപ്പെടുത്താമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. റിനു ശ്രീധർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. റിനു, കേരളമാണ് ട്രാൻസ്ജെൻഡർ പദവിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ നയം രാജ്യത്ത് തന്നെ മുന്നോട്ട് വെച്ചത്. എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ആനന്ദ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ് SSLC ബുക്കിൽ വിദ്യാർത്ഥിയുടെ പേര് സ്കൂൾ രേഖകളിൽ നിന്ന് വ്യത്യസ്തമായി തിരുത്തുവാനുള്ള യാതൊരുവിധ അവകാശവും നിയമവും നിലവിലുണ്ടായിരുന്നില്ല. എന്നാൽ സർക്കാരിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ പ്രത്യേക ലിംഗത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും അല്ലാത്ത ട്രാൻസ്ജെൻഡർ പദവിയിലുള്ളവർക്കും SSLC ബുക്കിൽ നിന്ന് പേര് സ്കൂൾ രേഖയിൽ നിന്നും പേര് തിരുത്താം എന്നുള്ള ഒരു ഉത്തരവാണ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. SSLC ബുക്കിൽ പേര്, ലിംഗം എന്നിവ തിരുത്തുന്നതിന് ഒരു പ്രത്യേക അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. കൂടാതെ ജെൻഡർ എന്നതിന് മൂന്നാമത്തെ ഒരു ഓപ്ഷനായി ട്രാൻസ്ജെൻഡർ എന്നുകൂടി സ്കൂൾ രേഖകളിലും SSLC ബുക്കിലും ചേർക്കുന്നതിനുള്ള ഒരു അനുമതിയും ഈ ഉത്തരവിലൂടെ ഉണ്ട്. നമുക്കറിയാം, ലിംഗമാറ്റ ശസ്ത്രക്രിയയിലൂടെ പ്രത്യേക ലിംഗത്തിലേക്ക് മാറിയിട്ടുള്ള നിരവധി ആൾക്കാർ ഇതുമൂലമുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതിനാൽ അവർക്ക് SSLC ബുക്കിൽ പേര്, ലിംഗം എന്നിവ തിരുത്തുന്നതിനുള്ള ഒരു അവകാശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ ഓപ്ഷനായി ജെൻഡർ എന്നുള്ള സ്ഥലത്ത് ട്രാൻസ്ജെൻഡർ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതുമൂലം ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേരാണ് സർക്കാരിനെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനെയും സമീപിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ ഒരു പരിശോധന നടത്തുകയും വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തത്. ആനന്ദ്, SSLC മറ്റ് സ്കൂൾ രേഖകളിലും ഇനി മുതൽ ട്രാൻസ്ജെൻഡർ എന്ന് ചേർക്കാം എന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ സുപ്രധാന ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം ജില്ലയിൽ CPIM നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മഹാനടൻ മമ്മൂട്ടി നിർവഹിച്ചു. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇരുമ്പനം ലോക്കൽ കമ്മിറ്റിയാണ് വേണു കുമാരി ദമ്പതികൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. കനിവ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ 30 വീടുകളാണ് CPIM നിർമ്മിച്ചു നൽകുന്നത്.